ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അശ്വിൻ രചന, ഉണ്ണികൃഷ്ണൻ കഥ തിരകഥ എഴുതി, വി കെ പി അതായത് വി കെ പ്രകാശ് ഡയറക്ട് ചെയ്ത, മീര ജാസ്മിൻ, അശ്വിൻ ജോസ് എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത 2 മണിക്കൂർ 27 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മലയാള ചലച്ചിത്രത്തിനെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് പാലു പഴു. വിശപ്പില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി, അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ, ഇത്തിരി മീൻ ചാറ്. അപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞാൽ 2000 to 2017 ഇടയിൽ നടക്കുന്ന കുറച്ച് സീക്വൻസും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് മീര ജാസ്മിൻ ഒരു ഒരു കത്തും പൊക്കി പിടിച്ചുകൊണ്ട് ജോലിട്ടി ജോലിട്ടി എന്നും പറഞ്ഞ് ഓടിക്കൊണ്ടുവരുന്നു. പുള്ളിക്കാരുടെ അമ്മയാണ് ശാന്തികൃഷ്ണയുടെ ഒരു ക്യാരക്ടർ. ചേട്ടനായിട്ട് വരുന്ന മിഥുനാണ് വരുന്നത്. അപ്പൊ അവിടെ കുറച്ച് ജോലിട്ടി ജോലിട്ടി എന്നൊക്കെ വിളിച്ചു പറയുന്നു. ചേട്ടൻ ചേട്ടനാണെങ്കിൽ റെസ്റ്റിംഗ് കണ്ടോണ്ടിരിക്കുന്നു. അമ്മ ചായ ഉണ്ടാക്കുന്നു. അയ്യോ അമ്മ മറ്റേ തിരുക്കപ്പെടും, അയ്യോ ഞാനിപ്പോ എന്താ ചെയ്യാ, ചായ ഉണ്ടാക്കും മൂട് പിടിക്കുന്നു, അയ്യോ ഇനി ഇപ്പം എന്ത് ചെയ്യും. ഇങ്ങനെ ഒരു സാധനത്തിലാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത് തന്നെ. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഈ ഒരു സിനിമയുടെ പോക്ക് എങ്ങനെയായിരിക്കും. കൃത്യം അതുപോലെ തന്നെ വെറുപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ പോയിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിലെ ഈ ഒരു വെറുപ്പിക്കലിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. മീര ജാസ്മിൻ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അതേ ടൈമിൽ തന്നെയാണ് നമ്മുടെ ഹീറോ അശ്വിൻ ജോസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അത് കൊച്ചു പയ്യനാണ് കേട്ടോ. അപ്പൊ ഈ കൊച്ചു പയ്യൻ സ്കൂളിൽ പരീക്ഷയിലൊക്കെ പൊട്ടി വീട്ടിലൊക്കെ വരുന്നു. ആ കൊച്ചിന്റെ ചെറിയൊരു ആക്ടിങ്ങും ചെറിയ ആറ്റിറ്റ്യൂഡ് പരിപാടിയൊക്കെ കാണിക്കുന്നു. ഇവിടെയാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. ചില കാരണങ്ങളാൽ മീര ജാസ്മിന്റെ ക്യാരക്ടർ ഒരുപാട് സോഷ്യലൊന്നും അല്ലാതിരിക്കുകയും കുറെ കാലം കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് അവിടുത്തെ ജോലി കിട്ടുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുന്നു. നമ്മുടെ അശ്വിൻ ജോസ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറുമായിട്ട് പ്രണയത്തിലാവുന്നു, അവർ കല്യാണം കഴിക്കുന്നു, എന്താകും എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ബേസ് ക്രക്സ് എന്ന് പറയുന്നത്. അപ്പൊ അശ്വിൻ ജോസിന്റെ ക്യാരക്ടറിന്റെ പേര് സുനിൽ എന്നാണ്, 23 വയസ്സ്. ഇതിന്റെ മെയിൻ ഒരു കല്യാണം ഇവന്റ് നടക്കുമ്പോഴത്തേനും. മീര ജാസ്മിന്റെ ക്യാരക്ടറിന്റെ പേരാണ് സുമി. സുമിക്ക് 33 വയസ്സ്. അപ്പം പെൺകുട്ടിക്ക് ചെക്കനെ കട്ടി 10 വയസ്സ് കൂടുതലാണ് അവർ കല്യാണം കഴിക്കുന്നു എന്നുള്ളതാണ് മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ. ഐഡിയ ഒക്കെ കൊള്ളായിരുന്നു, ഇങ്ങനെ ഒരു പുതിയൊരു കൺസെപ്റ്റ്. അത് അവരെങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക, ഇമോഷണലി അവർക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, അതിനെ അവരെങ്ങനെ നേരിടും എന്നൊക്കെയുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന സ്കോപ്പ് ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക്. പക്ഷെ അതിന്റെ കഥയാണെങ്കിലും എടുത്തു വെച്ചേക്കുന്ന രീതിയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഈ ഒരു സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷൻ എന്ന് പറയുന്ന സാധനം അവർ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല ഒരു ക്യാരക്ടറിന്റെ. അപ്പൊ ഇമോഷൻ എന്ന് ഉദ്ദേശിക്കുന്ന വിഷമം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ പ്രേമം എന്ന് പറയുന്ന കാര്യം മാത്രമല്ല, അവിടെ സന്തോഷമാവാം അല്ലെങ്കിൽ ബ്ലാങ്കായിട്ട് ഇരിക്കുന്നതിനെ അത് തന്നെ ഒരു ഇമോഷനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഒരു ക്യാരക്ടേഴ്സിനെയും കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ ആരൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, പോകുന്നു. ഒരു ഡ്രാമ ഫീലാണ് ഈ ഒരു സിനിമയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു സിനിമ ഉയർന്നു വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടപ്പോഴത്തേനും. മിക്ക സീൻസും ഒരു ഡ്രമാറ്റിക് ഫീൽ തരുന്ന രീതിയിൽ കൊണ്ടുവന്നത്, മനഃപൂർവ്വം ഡ്രമാറ്റിക് എന്നുള്ള രീതിയിലല്ല, അവർ റിയലിസ്റ്റിക് ആയിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, പക്ഷെ അതങ്ങോട്ട് വന്നിട്ടില്ല. കോമഡി ആണെങ്കിലും ചിരിക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും എക്സിക്യൂഷൻ പ്രോപ്പർ ആയില്ല. ചിലയിടത്തൊക്കെ ക്രിഞ്ച് അടിച്ച് എന്റെ ഭഗവാനെ എന്ന് തോന്നുന്ന രീതിയിൽ ചില സീൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിലൊരുവിധം എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു ക്യാരക്ടറിന് സോൾ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തതുപോലെ തോന്നി. എന്തൊക്കെയോ കാണിക്കുന്നു എന്നതിന്റെ അപ്പുറം ഇന്ന ക്യാരക്ടർ ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നൊരു തോന്നൽ നമുക്ക് വന്നിട്ടില്ല. ഒരു സീനിൽ ഒരു ക്യാരക്ടറെ കണ്ടിട്ട് അടുത്ത സീനിൽ ആ ഒരു ക്യാരക്ടറിനെ ആയിരിക്കില്ല നമുക്ക് കാണുന്നത്. ഒരു കണ്ടിന്യൂഷൻ തോന്നുന്നില്ല, ഇത് വേറെ ഏതോ ഒരു ക്യാരക്ടർ ആണല്ലോ ഇത് എന്ന് തോന്നുന്ന രീതിയിൽ പല ആൾക്കാരും ബിഹേവ് ചെയ്യുന്നതും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മേ ബി ഇത് ഒരു നല്ലൊരു സിനിമയായിട്ട് മാറിയാണ്. അതിനുള്ള കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതൊട്ടും പ്രോപ്പറായിട്ട് സ്ക്രീനിൽ വന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു കാരണം. ഇതിന്റെ മെയിൻ പ്ലോട്ട് ഉണ്ടല്ലോ, ഈ രണ്ടുപേർ കല്യാണം കഴിക്കുന്നു, അവർ തമ്മിലുള്ള ഇമോഷണൽ കാര്യങ്ങളായിരിക്കാം അല്ലെ, നാട്ടുകാരുടെ എന്തായിരിക്കും, അവർ തമ്മിലുള്ള അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ അവർ വളരെ ഒരു കുട്ടിത്തം എന്നുള്ള രീതിയിൽ തന്നെ അവർ എന്തൊക്കെയോ കാണിച്ച് പോയിട്ടുണ്ട്. ഒരു ബന്ധവും ഇല്ലാതെ എന്തൊക്കെയോ സംഭവിക്കുന്നു, വലിച്ചു നീട്ടിയാണ് എടുത്തു വെച്ചേക്കുന്നത്. ഓൾമോസ്റ്ര 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് കുറെ സാധനങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ അത്രയ്ക്കെങ്കിലും നമുക്ക് വെറുപ്പീര് കുറഞ്ഞാലേന്ന് തോന്നുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ വലിച്ചു നീട്ടി എടുത്ത പോലെ തോന്നിയിട്ടുണ്ട്. തമാശയ്ക്ക് വേണ്ടിയിട്ട് കുറെ തമാശകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും വർക്ക് ആയിട്ടില്ല. ഇവൻ ഇതിന്റെ അത് സീരിയസ് ആയിട്ട് ഒരു ഇമോഷണൽ ഒരു സീൻ തന്നെ അവർ കൊണ്ടുവന്നു. ആ സീൻ കണ്ടപ്പോ എനിക്ക് കരച്ചില്ല ഒരു ചിരിയാണ് വന്നത്. അവിടെ മാത്രമേ എനിക്ക് ചിരി വന്നുള്ളൂ, ബാക്കിയുള്ളടത്ത് കിട്ടേണ്ട ചിരി എനിക്ക് ഇവിടെയാണ് വന്നത്. അപ്പൊ അതുപോലെയൊക്കെ കുറെ സാധനങ്ങളുണ്ട്. ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടേഴ്സ് അവർ എന്തൊക്കെയോ ചെയ്യുന്നു. ഈ മിക്ക സിനിമകളിലും നമ്മൾ കാണുമ്പോഴത്തേനും അത് ചെറിയ ചെറിയ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ബ്ലൂ പോലെ ആക്ട് ചെയ്യുന്ന ചെറിയ സീൻസ്, ചെറിയ ഇമോഷൻസ്, ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്കൊരു ക്യാരക്ടർ, ഇന്ന ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കുന്നതും ഒരു ബിലീവബിൾ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ സിനിമയിൽ അങ്ങനെയുള്ള സീൻസോ ഷോർട്സോ ഒന്നുമില്ല. മൈക്രോ മൈക്രോ സാധനങ്ങൾ എന്ന് പറയാൻ ഒന്നുമില്ല. ഒരു ഡ്രാമയിൽ നമ്മൾ കാണുന്ന, ഒരു തിയേറ്ററിൽ നമ്മൾ കാണുന്ന മാതിരിയുള്ള ഒരു വലിയ സീൻസ് ആയിട്ടായിരിക്കും എല്ലാം വെച്ചേക്കുന്നത്. ചെറിയ സീൻസ് ഒക്കെ ഇടയിൽ കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ ബിലീവബിൾ ഫാക്ടേഴ്സ് കൂടുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യം പോലും എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയില്ല.
അശ്വിൻ ജോഷി ഇതിലെ ക്യാരക്ടറിന്റെ എന്നെ ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് പേര് വരുന്നത്, അവരൊക്കെ നന്നായിട്ട് തന്നെ ഒരു സാധനം വന്നിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിന് ഇന്ന ബിഹേവിയർ എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെയും ഓക്കെ എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. കാര്യം അവർക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമാണ്, ഇന്ന ക്യാരക്ടർ ഇന്ന ഇമോഷൻ ഇന്ന രീതി. അത് ബാക്കിയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആ ഒരു രീതിയിൽ നമുക്ക് തോന്നിയിട്ടുള്ളത്, ഓക്കെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് തോന്നുന്ന വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും മിക്ക ക്യാരക്ടേഴ്സും ഒരു പൊള്ള എന്നുള്ളൊരു ഫീലായിരുന്നു, ഒരു ആത്മാവില്ലാത്ത ഒരു ഇന്നതാണ് എന്ന് തോന്നുന്ന ഒരു റിയൽ ആയിട്ട് തോന്നാത്ത രീതിയിലായിരുന്നു എല്ലാവരുടെയും പ്രകടനം. അഭിനയത്തിന്റെ അല്ല, സീൻസിന്റെ കുറവാണ്, അവർക്ക് കാണിക്കാനുള്ള സീൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ അവർ എടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരിക്കലും ഞാൻ ഈ പറയുന്ന ആൾക്കാർക്കൊന്നും അഭിനയിക്കാൻ അറിയാത്ത ആൾക്കാരല്ല, എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അത് ഈവൻ നമ്മുടെ മണിയൻപിള്ള രാജു ആണെങ്കിലും ശരി, അശോകനാണെങ്കിലും ശരി, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ സിനിമയിലോട്ട് വരുമ്പോഴത്തേനും ശാന്തി കൃഷ്ണയൊക്കെ തന്നെ എനിക്ക് പെർഫോമൻസ് ഒട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല, അഭിനയിക്കാൻ അറിഞ്ഞിടാത്തോണ്ടുള്ളതല്ല, പക്ഷെ ആ ഒരു സിനിമയിൽ അവർക്ക് അത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറവായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു കാര്യം. ഈ സമയത്ത് ഒരു നാല് പാട്ടാണ് ഉള്ളത്, അതിൽ ഒരെണ്ണം ഓക്കെ ഓക്കെ ഒരെണ്ണം കൊള്ളായിരുന്നു, ബാക്കി രണ്ടും അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളൊരു പാട്ടൊക്കെ ഉണ്ട്, അതൊന്നും ഒരു കൺവിൻസിങ് ആയില്ല എന്നുള്ളത്. ഒരു യാത്ര പോകുമ്പോഴത്തേനും നമുക്ക് കാണുന്ന കാഴ്ചകളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്കൊരു തോന്നണം, അതേ ഒരു യാത്ര പോയി എന്ന് തോന്നണം. പക്ഷെ ഇതിലങ്ങനെ ആ ഒരു സീന് കണ്ടു കഴിഞ്ഞിട്ടും യാത്ര പോയി എന്ന് പറയുമ്പോഴാണ് എത്തിയില്ലേ എന്നുള്ളൊരു തോട്ട് വരുന്നത്. അല്ലാതെ ഓക്കെ അവിടെ പോയപ്പോൾ നടന്ന കാര്യങ്ങളോ ഇവൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് അവർ കാണിച്ചില്ല, വണ്ടി ഇങ്ങനെ പോകുന്നു, അതിൻ്റെ അപ്പുറമായിട്ട് വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മെയിൻ ഒരു സീക്വൻസ് ഉണ്ട്, ഇവർ ട്രാവൽ ചെയ്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന ഒരു കാര്യം, അതിന് തന്നെ ഒരു ഒറിജിനാലിറ്റി ഇല്ല. അതിലൊരു ഒരു പോലീസുകാരുടെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു സാധനം എടുത്തിട്ട് ആ സാറേ ഇത് ആ എന്നുള്ള അത് കേട്ടപ്പോൾ ചിരി വന്നു. കാര്യം ജെനുവിനിറ്റി ഇല്ല ആ ഒരു ഡയലോഗിനാണെങ്കിലും ശരി, എന്തോ ഈ പറയണെന്നൊക്കെ തോന്നിപ്പോകുന്ന ചെറിയ സാധനങ്ങളൊക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോമഡി ഒന്നും അത്രയ്ക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നു. സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടും കല്യാണം കഴിച്ചാലോ? എനിക്ക് സമ്മതമാ. ഹലോ, ഓവറോൾ എനിക്ക് ഈ ഒരു സിനിമ ഒരു ആവറേജ് ഫീൽ മാത്രമാണ് തന്നത്. ആവറേജ് ഒന്നും പറയാൻ പറ്റില്ല, ബിലോ ആവറേജ് അല്ലെങ്കിൽ നോട്ട് ഗുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന ഒരു കൈൻഡ് ഓഫ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒട്ടും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഈ ഒരു സിനിമയെന്നൊന്ന് ഉള്ളതാണ് എൻ്റെ ഒരു സത്യം. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മേ ബി കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് എന്ത് തോന്നുന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. അതുമാതിരി തന്നെ 10 എത്ര റേറ്റിംഗ് കൊടുക്കും എന്നും കൂടി ഇടുക. അതാകുമ്പോഴത്തേക്കും ആരെങ്കിലും ഈ ഒരു കമന്റ് ഒക്കെ വായിച്ചിട്ട് അവർക്ക് ഈ സിനിമയ്ക്ക് പോണോ പോകണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. ഒരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മുടെ ചാനൽ പുതിയതാണ്, നമ്മൾ പതൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, അതൊക്കെ വലിയൊരു ഹെൽപ്പായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ, മൂവി റിവ്യൂസ് അല്ലെങ്കിൽ വെബ് സീരീസ് റിവ്യൂസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, അൻടിൽ ദെൻ ബൈ ബൈ.